ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീജ. ഞാൻ മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലാണ് വർക്ക് ചെയ്യണത്. ഞങ്ങൾക്ക് ഓരോ ദിവസം ഓരോ ട്രൈബൽ കോളനിയിലാണ് മെഡിക്കൽ ക്യാമ്പ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഷോളയാർ ഭാഗത്താണ് മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നത്. അതായത് തൃശ്ശൂർ ജില്ലയിൽ അതിരപ്പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ലോങ് ഡിസ്റ്റൻസിലുള്ള സ്ഥലമാണ് ഷോളയാർ എന്ന് പറയുന്നത്. അതായത് മലക്കപ്പാറ എത്തണ്ട, ഷോളയാർ നിന്ന് മലക്കപ്പാറയ്ക്ക് പിന്നെ ഒരു 20 കിലോമീറ്ററും കൂടിയും കഴിഞ്ഞാൽ മലക്കപ്പാറയാവും. അപ്പം ഏകദേശം നമ്മുടെ പുതുക്കാട് നിന്ന് പോകുമ്പോൾ ഒരു 155 കിലോമീറ്ററിന് മേലെയുണ്ട് പുതുക്കാട് നിന്ന് ഷോളയാർക്ക് അങ്ങോട്ടും പിന്നെ തിരിച്ചിങ്ങോട്ടും കൂടിയിട്ട്. അപ്പോൾ അത്രയും വലിയ ഡിസ്റ്റൻസുള്ള സ്ഥലമാണ് ഈ ഷോളയാർ എന്ന് പറയുന്നത്. അപ്പം അവിടേക്ക് പോണ ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഈ കാണുന്നതൊക്കെ ആ ഏരിയയാണ്, പോണ റൂട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തത്. അപ്പോൾ ഫുള്ളെടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും ഏകദേശമൊക്കെ ഞാനങ്ങനെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പം ഞങ്ങളിന്ന് പോയിപ്പോൾ അത് ഒരു ടിസ്റ്റാണ് ലാസ്റ്റ് ഞാൻ പറയാം. ഒരു ടിസ്റ്റ് ഉണ്ട് ഇതിൽ, ഈ വീഡിയോയിൽ. അപ്പോൾ ഇന്നങ്ങനെ പോയി വന്നപ്പോൾ എനിക്കൊരു പാട്ട് എഴുതാൻ തോന്നി. അപ്പോൾ ഞാനത് പാടാട്ടോ. അതിരപ്പള്ളി വഴി ഞങ്ങൾ ഷോളയാറ് പോയപ്പോൾ എടുത്ത ദൃശ്യം കണ്ടോ നിങ്ങൾ? സുന്ദരമാണോ ചൊല്ലാമോ, സുന്ദരമാണോ ചൊല്ലാമോ? പച്ചപ്പട്ടത് ചുറ്റിയിട്ട് പുഞ്ചിരി തൂകി പച്ചിലകൾ, പാതിമയങ്ങിയ പോലെ പൂക്കൾ, കണ്ണുമടച്ചിരിപ്പാണേ, കണ്ണുമടച്ചിരിപ്പാണേ. കറുത്തിരുണ്ടൊരു ആനകളും കുറുമ്പ് കാട്ടണ കണ്ടു ഞാൻ. സുന്ദരമാർന്നൊരു കാഴ്ചകളാൽ അഞ്ചിതമായ നേത്രമതും, അഞ്ചിതമായ നേത്രമതും. അതിരപ്പള്ളി വഴി ഞങ്ങൾ ഷോളയാറ് പോയപ്പോൾ എടുത്ത ദൃശ്യം കണ്ടോ നിങ്ങൾ? സുന്ദരമാണോ ചൊല്ലാമോ, സുന്ദരമാണോ ചൊല്ലാമോ? അപ്പം അങ്ങനെ പെട്ടെന്ന് എനിക്കിപ്പോൾ ഒരു വീഡിയോ എടുക്കണ സമയത്ത് എടുക്കണേക്കാളും തൊട്ട് മുന്നേ എനിക്ക് ഇങ്ങനെ ഒരു 2-3 വരികൾ ഇങ്ങനെ എഴുതാനുള്ളൊരു പ്രചോദനം ഉണ്ടായി. അപ്പം ഞാനിങ്ങനെ എഴുതിയതാണ്, പെട്ടെന്ന് ഇങ്ങനെ തോന്നിയതാണ്. അപ്പോൾ നല്ല സ്ഥലങ്ങളാണ്, പോണ വഴിക്കൊക്കെ നല്ലൊരു സ്ഥലങ്ങളാണ്. പിന്നെ ഞങ്ങൾ ആനയൊന്നും അങ്ങനെ കാണാറൊന്നുമില്ല. ചിലപ്പോൾ മാനെ കാണാറുണ്ട്, മ്ലാവിനെ, കാട്ടുപോത്തിനൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പം ഇന്ന് അപ്രതീക്ഷിതമായിട്ട് ആനയെ കാണാൻ പറ്റി, അതൊരു സന്തോഷമാണ്, സന്തോഷമായി. അപ്പോൾ അതാണ് ഞാൻ ട്വിസ്റ്റ് എന്ന് വന്നത്. അത് ലാസ്റ്റ് കാണാട്ടോ. കുറേ ആനകളാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റി. അപ്പോൾ നല്ല സ്ഥലമാണ് പോണ വഴിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല കാടാണ്, കാടും നല്ല പച്ചപ്പുമാണ്. ഇങ്ങനെ ഉണങ്ങി നിൽക്കേണ്ടതൊന്നുമല്ല. ഈ അവിടെ എപ്പോഴും നല്ല പച്ചപ്പും മാത്രമല്ല മൂടൽമഞ്ഞ് സംഭവങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും. എൻ്റെ ക്യാമറയിൽ അത് അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല, അത്ര നല്ല ക്യാമറയല്ലല്ലോ. അപ്പോൾ എന്നാലും ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ആ ഏരിയകൾ, പോണ ഏരിയയൊക്കെ ഒരുവിധം ഞാൻ വണ്ടിയിൽ, ഞങ്ങളുടെ വണ്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത് കേട്ടോ. ഇങ്ങനെ ഉൾക്കാട്ടിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും നമ്മളിപ്പോൾ പോയ സ്ഥലത്ത് ഈ ഷോളയാർ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള സ്ഥലമാണ് എപ്പോഴും. അപ്പോൾ അതിൻ്റെയും ഒരു 20 കിലോമീറ്റർ അപ്പുറമാണ് നമ്മുടെ മലക്കപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെയൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടില്ല, കണ്ടാൽ നല്ല രസമല്ലേ. ആന ഇങ്ങനെ നല്ല വെങ്ങിൻ്റെ, നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ നല്ല നാട്ടാനേക്കാളും വെങ്ങിൻ്റെ അല്ലേ. സൂപ്പർ.